മുൻഷിയിൽ ഞാൻ വന്ന മുൻഷിയിലെ അനുഭവങ്ങളല്ലേ, മുൻഷിയിലെ അനുഭവങ്ങളല്ലേ മുൻഷിയിൽ വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ ആരാധന എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ബഹുമാനം കലർന്നൊരു ഇഷ്ടം. ഇപ്പം കണ്ണാടി അവതരിപ്പിക്കുന്ന ഗോമാർ ടി എൻ ജിയെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ന്യൂസ് റീഡേഴ്സിനെ കാണുന്ന പോലെ, നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് ബൗദ്ധികമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചില ആളുകൾ, ഒരു ഡിസ്റ്റൻസ് ഇട്ടുള്ള ഒരു സ്നേഹം ഇഷ്ടം. അല്ലാണ്ട് ഉടനെ വന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെ നമ്മളെ കാണുമ്പോൾ തിരക്ക് കൂട്ടുക ഓട്ടോഗ്രാഫിന് വേണ്ടി, അങ്ങനെയുള്ളതെന്നല്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് ഒരു ബഹുമാനം കലർന്നൊരു സ്നേഹം, അതായിരുന്നു ആക്കാറുള്ളത്. അത് ഒരുപാട് അനുഭവിക്കാൻ ഭാഗ്യം കിട്ടി. നമുക്ക് ചെല്ലുന്നിടത്തെല്ലാം സാധാരണ എന്തെങ്കിലും ഒരു കോമഡി പ്രോഗ്രാമിലൂടെയാണ് എന്തെങ്കിലും ഒരു കളി തമാശ പറഞ്ഞു പോകും, അത് അങ്ങനെയല്ല. അവർ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു നമ്മളോടുണ്ടായിരുന്നത് ആ കാലത്ത്. ഒരു ഞാൻ 1000 എപ്പിസോഡ് നിന്നായിരുന്നു മാറി. അപ്പോൾ അത് 100 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ആളുകൾക്ക് ഇത് എന്താണ് സാധനം എന്ന് തന്നെ മനസ്സിലായത്. ആ കാലത്ത് ഇങ്ങനെ ഒരു 3 മിനിറ്റിലൊരു പ്രോഗ്രാം പെട്ടെന്ന് വിടിയിട്ടുണ്ട്. ഇത് നാളെ എന്തോ വരാനിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊമോ ആയിട്ടാണ് കുറേ നാൾ വരെ ആളുകൾ ഇത് കരുതിയിരുന്നത്. പിന്നീട് പിന്നീട് അത് മനസ്സിലായി, ആളുകൾ യൂസ്ഡായി. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോഴാണ് അവർ കൂടുതലും അതിനെക്കുറിച്ച് വളരെ തീവ്രമായിട്ട് കണ്ടുകൊണ്ടിരുന്ന വിദേശ മലയാളികളാണ്, അമർനാടൻ മലയാളികളാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം കാണുന്നത് പിന്നെ നമ്മളിതും, ഞാനത് ടി വിയിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. അതായത് മുൻഷി ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി ഹിറ്റാകുന്ന ഒരു സമയമുണ്ട്. അതായത് ആ കാലത്ത് നടന്ന ഒരു എലക്ഷൻ, നമ്മുടെ മുൻഷി തുടങ്ങി പറഞ്ഞ പോലെ ഒരു 200-300 ഏതോ സമയമാണ്. അപ്പോൾ LDF ജയിക്കുമ്പോൾ UDF ജയിക്കുമ്പോൾ നമുക്ക് അന്ന് അറിയാൻ മാർഗം വൈകിട്ടത്തെ വാർത്തയാണ്. വാർത്തയിൽ പോലും ചിലപ്പോൾ ശരിയാവത്തില്ല, ഏതെങ്കിലും കംപ്ലീറ്റ് ഡിക്ലെയർ ചെയ്യില്ല, ചിലപ്പോൾ 8 മണിയൊക്കെ ആവും. വോട്ടിംഗ് യന്ത്രമില്ല, എല്ലാം എണ്ണിക്കൊണ്ട് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ 6:25 നമ്മുടെ വാർത്തയും 6:30 നമ്മുടെ പ്രോഗ്രാം 6:30 വാർത്തയുമാണ്. ഞങ്ങൾ ജയിച്ചേ ജയിച്ചേ LDF ജയിച്ചേ, ജയിച്ചേ ജയിച്ചേ UDF ജയിച്ചേ, ഇത് രണ്ടും ഷൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ആ ടെലികാസ്റ്റിംഗ് തൊട്ട് മുമ്പ് നമുക്ക്, അതായത് 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏതാണ്ട് അറിയാൻ പറ്റും ആര് ജയിക്കുമെന്ന്. അങ്ങനെ കട്ടക്കെട്ട നിൽക്കുന്ന ഒരു സംഭവമല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ന്യൂസിൽ അവർ LDF സാധ്യത അല്ലെ UDF സാധ്യത എന്ന് തൊട്ട് പറയുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ ജയിച്ചെന്ന് അനൗൺസ് ചെയ്തു. അവിടെ ഇവന്മാർ ഭയങ്കര സംഭവമാണല്ലോ, ഇവരിതെങ്ങനെ അറിഞ്ഞു? ഇന്ന് നമ്മുടെ മൊബൈലിൽ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ അപ്പം അറിയാം, ലൈവ് വരുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അന്ന് ഇതിനുള്ള സാധ്യത ഇല്ലാത്തൊരു കാലത്താണ്. അപ്പോൾ ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായി. അങ്ങനെ നമ്മൾ ഭയങ്കര ഹിറ്റായി ആ സമയത്ത്. അങ്ങനെയാണ് മുൻഷി. മുൻഷിക്ക് ശേഷം ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 19 എന്ന് പറഞ്ഞ സിനിമ, മിസ്സസ് ഹിറ്റ്ലർ സീരിയൽ ഇവിടെ വരെ എത്തിയിരിക്കുന്നു. ഇപ്പം നമ്മളെല്ലാം ഒരുമിച്ചിരിക്കുന്നു. ആദ്യം ഇത് ഷൂട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഒരു 2000 സെപ്റ്റംബർ 10 എന്ന ദിവസമാണ് ടെലികാസ്റ്റിംഗ് ഏഷ്യാനെറ്റിൽ തുടങ്ങുന്നത്. അതിനു മുമ്പേ നാളുകൾക്ക് മുമ്പേ അനിൽ ബാനർജി ഈ പ്രോഗ്രാമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇത് ആദ്യം 10 മിനിറ്റ് ഷൂട്ട് ചെയ്തു, പിന്നെ 5 മിനിറ്റാക്കി ഷൂട്ട് ചെയ്തു, പിന്നെ 15 മിനിറ്റാക്കി ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പല തരത്തിൽ ഷൂട്ട് ചെയ്ത് അവസാനമാണ് ഈ 3 മിനിറ്റിനകത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നതും. ക്യാമറ മൂവ്മെൻറ്റൊക്കെ ഈ തരത്തിലേക്കൊക്കെ വന്ന് അതിനൊരു പ്രത്യേക പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പരീക്ഷണങ്ങളിലൂടെ ഉണ്ടായതാണ്. അപ്പം ഞങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഒരു പരിധി കഴിഞ്ഞപ്പോഴേ ഞാനും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ കൂടെ ഇരിക്കും. അപ്പോൾ ഇതിൽ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാകുന്നത്. ഒരു അമച്ചൂർ നാടകം ക്രിയേറ്റ് ചെയ്യുന്ന പോലൊരു അവസ്ഥയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, ഞങ്ങളങ്ങനെ ഡിസ്കസ് ചെയ്ത്. അപ്പം പിന്നെ ടെലികാസ്റ്റിംഗ് സമയമായപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് കുറച്ച് പേരുണ്ട്. വടക്കുംതല ശ്രീകുമാർ, ഒരു അനിൽ, പിന്നെ അങ്ങനെ കുറേ ആളുകൾ, റെയിൽവേ ജോലിയുള്ളൊരു ചേട്ടനുണ്ട്. അങ്ങനെ കുറേ പേര് സ്ക്രിപ്റ്റ് നമുക്ക് എഴുതി തരും. ഈ പ്രോഗ്രാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു ടേസ്റ്റിന് പറ്റുന്നതാണെന്ന് അവരയച്ച് ഒന്നിൽ പോസ്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ കൊണ്ടുതരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞങ്ങളിതെന്ത് ചെയ്യും, അവർ ഒരു അവരുടെ ഒരു രീതിയിൽ എഴുതി തരും, പിന്നെ ഞങ്ങളിത് വായിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങളുടേതായ രീതിയിൽ അത് മാറ്റും. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പറയുന്ന ഒരു കഥാപാത്രം, സിംഗപ്പൂർ റിട്ടേൺഡ് ബാർബർ ഭാഗ്യം ആണ് ഞാൻ. അപ്പോൾ ഇടയ്ക്ക് ചില ഇംഗ്ലീഷൊക്കെ പറയാം, മിസ്റ്റർ പ്രസിഡൻറ്റ്, വൺ ഡൗട്ട്, ഇതൊക്കെ ഒരു നാടൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഭാഷയിലാക്കും. ഇപ്പോൾ ഹാജിയാരാണെങ്കിൽ അള്ളാഹ് പടച്ച തമ്പുരാനെ, ഹലാക്കിൻ്റെ ഹലാക്കിൻ്റെ അവലുംകഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാക്കുകളൊക്കെ കയറ്റി അത് പുള്ളിയുടെ സ്റ്റൈലിലേക്കാക്കും. അങ്ങനെ അവരവരുടെ സ്റ്റൈലിലേക്കാക്കി ഇങ്ങനെ പറഞ്ഞ് 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 ഞങ്ങളിത് പാകപ്പെടുത്തിയായിരിക്കും. ചപ്പാത്തി മാവ് കുഴച്ച് കുഴച്ചെടുക്കുന്ന പോലെ ഞങ്ങളുടെ രീതിയിലേക്ക് ആക്കി മാറ്റി ഒരു ഓക്കെ എന്ന് പറയുന്ന അവസരത്തിൽ ബാനർജി, അത് ബാനർജിയുടെ മാത്രം വിഷനാണ്, അദ്ദേഹം ഫൈനലായിട്ട് അത് തീരുമാനിക്കും. അയാൾക്ക് അതിനെക്കുറിച്ച് നല്ല സെൻസുമുണ്ട്. ഇപ്പോഴും മുൻഷിയുമായിട്ട് മാത്രമാണ് ബാനർജി മുന്നോട്ട് പോകുന്നത്. കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊരു സബ്ജക്ട് കിട്ടിയാൽ ഇന്ന രീതിയിലേ ബാർബർ ഭാഗ്യം സംസാരിക്കൂ, അങ്ങനെ പ്രസിഡൻറ്റ് സംസാരിക്കൂ, മെമ്പർ ഇങ്ങനെ സംസാരിക്കൂ എന്നൊക്കെ നമുക്ക് എല്ലാവരും ആദ്യ തരത്തിലായി. ഇതിനകത്ത് ചില കുഴപ്പമുള്ളവരുണ്ട്. ഈ മാർഗരറ്റ് താച്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തോ സാധനം എന്ന് ചോദിച്ച ആൾ വരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ പത്രവായന കുറച്ച് കുറവുള്ള ആളുകളും ഉണ്ടായിരുന്നു. മാർഗരറ്റ് താച്ചർ എന്നുള്ള പേര് വന്നു, അപ്പോൾ അതെന്തോ സാധനം വന്നു, അതെന്തോ കഴിക്കാനുള്ള വിചാരിച്ച ആളും അതിനകത്തുണ്ട്. പ്രസിഡൻറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ മെമ്പർ ചോദിക്കുന്നത്, എയ്ഡ്സിനെ കുറിച്ച് സബ്ജക്ട് ചെയ്തപ്പോഴത്തേക്കും. അപ്പോൾ പ്രസിഡൻറ്റ് കൂത്ത് കളിയാക്കി ചോദിക്കുന്നത് പ്രസിഡൻറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ മുട്ട ചോദിക്കും, അണ്ണാ കോഴിക്ക് എയ്ഡ്സ് വരും അണ്ണാ. ഈ സാധനങ്ങളൊക്കെ അന്നത്തെ ഹിറ്റായിരുന്നു. കൊച്ചു സാധനമാണെങ്കിലും അന്ന് മുൻഷിയിലത് കേൾക്കുമ്പോൾ ആളുകളന്ന് ചിരിച്ച സാധനങ്ങളാണ്.
ഇതിനകത്തൊരു ഇത് ഈ പ്രോഗ്രാമിന് ഒരു ഓതൻറ്റിസിറ്റി കിട്ടണമെങ്കിൽ ഇത് ഞാനിപ്പോൾ ബാർബർ ഭാഗ്യമായിട്ട് ഇവിടെ അഭിനയിച്ചിട്ട് വൈകുന്നേരം ഒരു കള്ളുകൂടിനായിട്ട് വേറൊരിടത്ത് പോയി ചേർന്നിട്ട് വന്നപ്പോഴത്തേക്ക് ഈ കഥാപാത്രത്തിലൂടെ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ആളുകളേക്ക് എത്തില്ല എന്ന് ഒരു നിർബന്ധ ബുദ്ധി ഡയറക്ടർക്കുണ്ട്. അതിപ്പോൾ മുൻഷിയായിട്ട് അഭിനയിക്കുന്ന ആൾ തുടങ്ങി താഴോട്ട് ഏത് കഥാപാത്രം ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി പുള്ളി വെച്ചു. ഇതിൽ നിൽക്കുന്നിടത്തോളം കാലം പ്ലീസ് നിങ്ങൾ ഈ ക്യാരക്ടർ മാത്രം ചെയ്യുക, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തിപ്പോവുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക്. അപ്പം നമ്മൾ കുറേ കാലം ഇത് തന്നെ ചെയ്തു. അപ്പോൾ ഞാൻ 1000 എപ്പിസോഡിനിടയിൽ എനിക്ക് 1-2 ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നല്ല മീൻസ് സിനിമയിൽ നിന്നൊക്കെ. ആ ടൈമിൽ മനുഷ്യന്ന് എത്രയോ പേര് സിനിമയിലേക്ക് പോയി. ആദ്യം പോകുന്നത് മൊട്ടയായിട്ട് അഭിനയിച്ച ആളാണ്, പിന്നെ മെമ്പർ, അങ്ങനെ കുറേ പേര്. അപ്പം നമുക്ക് ആ ഓഫർ നമ്മൾ കമൽ സാറിൻ്റെ നമ്മൾ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. അപ്പോഴേ ആ സമയത്ത് നമ്മൾ നടക്കുന്ന സമയത്ത്, കാരണം ആ സമയത്തൊക്കെ പയ്യന്മാരുടെ ലുക്കാണ്, ഞാൻ 20 വർഷം മുമ്പ് പയ്യൻ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ, പക്ഷേ നമ്മൾ ആ സമയത്തൊന്നും പോയില്ല. മുൻഷി 1000 എപ്പിസോഡ് കഴിഞ്ഞ് മാറുമെന്ന് നേരത്തെ ഞാൻ 600 കഴിഞ്ഞപ്പോൾ മുതലേ പറഞ്ഞു ചേട്ടൻ, ഞാൻ 1000 എപ്പിസോഡ് വരെ നിൽക്കുള്ളൂ. അങ്ങനെ 1000 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് മാറിയിട്ട് ഞാൻ 1 ആഴ്ച മാത്രമേ നിന്നുള്ളൂ. നെക്സ്റ്റ് വീക്ക് 3-ാമത്തെ ആഴ്ചയിൽ എൻ്റെ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത് തുടങ്ങി അടുത്ത സൂര്യ ടി വിയിൽ ഒരു മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ പോയി. അപ്പോൾ അവസരങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഉച്ചയ്ക്കൊന്ന് കൂടെ ഒരു മണിക്കോ 2 മണിക്കോ കൂടിയിട്ട് 4 മണിയാകുമ്പോൾ തീരും. 2-2.5 മണിക്കൂറിന് ജോലിയേ ഉള്ളൂ. 4 മണിക്ക് ഷൂട്ടിംഗ് തീർന്നാൽ പിന്നെ ഒന്ന് ഡബ്ബിയാനും കൂടെ പോകണം. അപ്പോൾ കുറച്ച് സമയത്ത് ജോലിയുണ്ട്. പക്ഷേ അത് വേറെ ചെയ്യാൻ പോയി. ഞാൻ കല്യാണം അതിനിടെ മുൻഷിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം. കല്യാണ ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും 2 ദിവസം എനിക്ക് അല്ല, കല്യാണത്തിന് മുമ്പത്തെ ദിവസവും കല്യാണ ദിവസവും 2 ദിവസം എനിക്ക് അവധിയുള്ളൂ. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ടിങ്ങിന് വരികയാണ്. അപ്പം എന്നിട്ട് ഹണിമൂൺ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഭാര്യ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറയും. മീൻസ് ഒറ്റയ്ക്കല്ല, വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഇവരെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വൈകുന്നേരം ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പോയി ജോയിൻ ചെയ്ത അനുഭവം വരെ ഉണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു ഭാര്യ ഒറ്റയ്ക്ക് ഹണിമൂണിന് വിട്ടു മുൻഷി കാരണം. ചിലർ ആദ്യ കാലത്തൊക്കെ ഇത് കഴിഞ്ഞ് അഭിനയിക്കാൻ വരുമ്പോൾ അവിടെ എക്സാഗ്രേറ്റ് ചെയ്താണ് അഭിനയിക്കേണ്ടത്, മുൻഷിയിൽ ഓവറായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യകാലത്ത് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചില ചെയ്യുമ്പോൾ കോമഡി ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ ആളുകളുടെ ഞാൻ ഓവറാവുന്നു മുൻഷി വരുന്നു എന്നൊക്കെ ചിലർ പറയുമായിരുന്നു. എന്ത് വരുന്നെന്ന് പറയാലും ഇപ്പോൾ രഞ്ജിത്താണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മാനസങ്ങൾ അതിനകത്ത് എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ ഞാൻ പിന്നെ അത് ബോധപൂർവ്വം ശ്രമിച്ചു, അത് മുൻഷിയിലെ ആക്ഷൻസ് എന്തെങ്കിലും കയറി വരുന്നുണ്ടോ, അത് അങ്ങനെ കൺട്രോൾ ചെയ്ത് എനിക്ക് ഇപ്പോൾ അങ്ങനെ ആരും പറയാറൊന്നുമില്ല. ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഒരുപാട് നല്ല അഭിനന്ദനങ്ങളാണ് പലപ്പോഴും പല ക്യാരക്ടേഴ്സിലും എനിക്ക് കിട്ടാറുള്ളത്. അപ്പോൾ മുൻഷിയിൽ വന്നത് മുൻഷിയിൽ എത്തപ്പെട്ടതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ വരുന്നതിനേക്കാളും മുൻഷിയിൽ വന്നതിൽ ഞാൻ ഇപ്പോഴും അഭിമാനവും സ്നേഹവും ഇഷ്ടവും മാത്രമേ ഉള്ളൂ.